നമ്മളൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ നല്ല പി ആർ കൊടുത്താൽ നമുക്ക് പുറത്തുനിന്ന് നല്ല ഒരു ബിഗ് ബോസിൽ അങ്ങനെ വോട്ടിങ്ങിൽ ഹാക്കിംഗ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ നല്ല സൂപ്പറായിരുന്നു, നല്ല രസമായിരുന്നല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്ത ആൾക്കാരാണല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ വൈഫ്, നമ്മുടെ ലൈഫ് പാർട്ട്ണർ. അപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് അവരുടെ പിറന്നാളെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസം അവരുടെ ആ ഒരു സന്തോഷത്തിനൊപ്പം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പോലെ, കാരണം ഇന്നലെ പുലർച്ചെ 2 മണിക്കൊക്കെയാണ് ഇങ്ങനൊരു ഒരു സെലിബ്രേഷൻ വേണം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം വേണം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ആ സമയം കൊണ്ട് തീരുമാനിക്കുകയും അത് വളരെ പെട്ടെന്ന് നമ്മളെക്കൊണ്ട് പറ്റാവുന്ന പോലെ കളറാക്കാൻ പറ്റുകയും ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, അപ്സരയുടെ ഈ BB6 കോ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന, അല്ലെങ്കിൽ അപ്സരയുടെ സുഹൃത്തുക്കളായിരുന്ന കുറച്ച് ആൾക്കാർ വന്നു, അവരൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അല്ലെങ്കിൽ നമ്മളവരെ ഇതിനു മുമ്പും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ തൃശ്ശൂർ വെച്ച ഒരു പരിപാടിക്ക് ഇവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വന്നു. ജാസ്മിൻ വന്നു, സിജോ വന്നു, സായി വന്നു, അങ്ങനെ ബാക്കി എല്ലാ ആൾക്കാരും വന്നു, നന്ദന വന്നു. അങ്ങനെ എല്ലാവരും പേര് പറയുമ്പോൾ ചില ആൾക്കാരെ പേര് വിട്ടുപോകോ എന്നൊരു പേടി എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും വന്നതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ വൈഫിൻ്റെ, എൻ്റെ ലൈഫ് പാർട്ണറുടെ ജീവിതത്തിൽ ഏറ്റവും എന്നും ഓർമ്മയിലിരിക്കാവുന്ന ഒരു ബർത്ത്ഡേ ഇതായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ബർത്ത്ഡേ എല്ലാ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എവിടെയെങ്കിലും പോവും, ഒരു കേക്ക് കട്ട് ചെയ്യും, അവിടെ പോയിട്ട് അത് നമ്മുടെ ലൈഫിൽ ഓർമ്മകളാക്കി ഫോട്ടോ എടുത്ത് വയ്ക്കും. പക്ഷേ ഇത്തവണ നമുക്ക് അപ്സരയ്ക്ക് ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ വന്നതിലും ഈ വീഡിയോ എടുത്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. എന്താണ് പറയുക, നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷം കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്, ആ ഒരു അവസ്ഥയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോയാണ്. അപ്പം ബിഗ് ബോസ് ഇത്തവണയും വലിയ കുഴപ്പമില്ലാതെ പോയ, ഏറ്റവും നല്ല TRP റേറ്റിങ്ങും ഏറ്റവും കൂടുതൽ വോട്ടുകൾ വന്നതാണെന്നാണ് ഏഷ്യാനെറ്റ് പറഞ്ഞത്. ഞാനും ഒരു മീഡിയ പ്രവർത്തകനാണ്, ഞാനും പണ്ട് ഏഷ്യാനിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്, പിന്നെ കുറേ വർഷങ്ങൾ കൈരളി ചാനലിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പം നമുക്ക് TRPയും അതുപോലെ തന്നെ വോട്ടുകൾ കിട്ടുക, കണ്ടസ്റ്റൻ്റ് ആളുകൾ ഇഷ്ടപ്പെടുക, ഷോയെ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണല്ലോ TRP റേറ്റിംഗ് വരുന്നത്. എങ്കിൽ ഷോ സക്സസ് ആണ്. ഇത് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടാക്കുന്നൊരു ഷോ അല്ല, ഇതൊരു ബിസിനസ് കൂടിയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഏഷ്യാനെറ്റ് സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ ചോദ്യം ചോദിച്ച സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ EVM മെഷീൻ എന്ന് പറയുന്നതിൻ്റെ സുതാര്യതയെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ 1-2 ഇലക്ഷനുകളിൽ, കഴിഞ്ഞ 5-10 വർഷമായിട്ടൊക്കെ പൊതുവെ പൊളിറ്റിക്സ് നോക്കി കാണുന്നുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അങ്ങനെ എനിക്ക് ഞാൻ പല വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതങ്ങനെ സംഭവിക്കുമോയെന്ന് വെച്ചാൽ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷേ ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു ഇവിടെ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്ന് വെച്ചാൽ Disney Hotstar എന്ന് പറയുന്നത് വലിയൊരു കമ്പനിയാണ്, അവിടെ അങ്ങനെ സംഭവം നടക്കില്ല എന്നാണ് Season 6 ഫസ്റ്റ് വിന്നറായിട്ടുള്ള സാബുമോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അങ്ങനെ ഞാനൊരു റീല് കണ്ടിരുന്നു, നിങ്ങളിത് വേറെ തലക്കെട്ടൊന്നും കൊടുത്തു വിടരുത്. പക്ഷേ Disney Hotstar വരുന്ന OTT പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ സിനിമയും വന്ന് 1 മണിക്കൂറിനുള്ളിൽ Telegram പോലെയുള്ള ആപ്പുകളിൽ വരാറുണ്ട്. അപ്പം സാബുചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള Disney Hotstar വരുന്ന എല്ലാ സിനിമയും ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹാക്ക് ചെയ്യണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ Telegram പോലെയുള്ള ആപ്പുകളിലൊക്കെ വരുന്നുണ്ട്, മറ്റ് ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട്, Facebook പോലെയുള്ള മറ്റ് മീഡിയാസിൽ. ഇതൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും ഈ സിനിമ കണ്ട് അതിനെക്കുറിച്ചുള്ള റിവ്യൂസ് പറയാറുണ്ട് അല്ലേ, പറയാറില്ലേ. അപ്പം അത് ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടായിരിക്കാം, എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ എനിവേ അങ്ങനെയും സംഭവിച്ചേക്കാം. പക്ഷേ ഈ ഡിസ്നി അല്ല ബിഗ് ബോസിൽ അങ്ങനെ വോട്ടിങ്ങിൽ ഹാക്കിംഗ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. പല ആൾക്കാർ പലതരം ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്, അത് നമ്മളെന്താണ് പറയാം, അത് ആരോപണങ്ങൾ മാത്രമായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയും സയൻസിൽ, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് അങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നത്. അത് അങ്ങനെയാണോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. പല ആൾക്കാരും പറയുന്നു പല കണ്ടസ്റ്റൻസിനും പുറത്തുനിന്ന് കുറേ വോട്ടുകൾ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ അവർ കുറേ PR വർക്ക് നടത്തിയിട്ട് വോട്ടുകൾ വരാറുണ്ട്, മാസ് വോട്ടിംഗ് വരാറുണ്ടെന്ന്. എനിക്കതിനെക്കുറിച്ച് അങ്ങനെ
അറിഞ്ഞൂടാ, എനിക്ക് അതിനെ കുറിച്ച് നേരിട്ട് അറിഞ്ഞൂടാ. എൻ്റെ ഒരാൾ പുറത്താകുന്നതിന് ഇതിപ്പം വോട്ടിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഒരാൾ എവിക്റ്റഡ് ആകുന്നതിന് 6-7 മണിക്കൂർ മുമ്പ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സിൽ ആൾ പുറത്തായെന്ന് പറഞ്ഞ് എന്തൊക്കെ പോസ്റ്ററൊക്കെ വരാറുണ്ട്, അത് അവരെ പറ്റിയുള്ള അപ്ഡേറ്റ് യൂട്യൂബ് ചാനലിൽ വരാറുണ്ട്. ഇതെങ്ങനെ സാധ്യമാകുന്നു? ഷോ നടക്കുന്നില്ല, ഷോ നടന്നിട്ടില്ല, ഷോ ഷൂട്ട് ചെയ്തിട്ടില്ല. എക്സാമ്പിൾ ഫൈനലിൽ ഷൂട്ട് ചെയ്യുന്നതിന് 6 മണിക്കൂർ മുമ്പ് ആരാണ് വില്ലർ, ആരാണ് സെക്കൻഡ് പ്ലേസ്, 5th പൊസിഷൻ വരെ ആരാന്ന് ഉള്ള ഡീറ്റെയിൽസ് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റയിലും വരുന്നുണ്ട്. അതെങ്ങനെയാണെന്നാണ്? അതെനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം അങ്ങനെ വരാറുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന ഷോ ഷൂട്ട് ചെയ്യുന്നത് തലേദിവസമാണ്. തലേദിവസം ഷൂട്ട് ചെയ്യുന്ന ഷോയാണ് നമ്മൾ ഇന്ന് രാത്രി കാണുന്നത്. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽനിന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നതെന്ന് പുറത്ത് വന്നിട്ട് നമ്മൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അല്ലാതെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാര്യം ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ നിന്ന് പുറത്താവുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. ആ സിജു അവിടെ നിൽക്കേണ്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അത് ഈ അതീ വോട്ടിംഗ് എന്താണ് പറയുക, ഈ ഓൺലൈൻ വോട്ടിങ്ങിൻ്റെ എന്തോ ഒഫീഷ്യൽ വോട്ടിംഗ് അല്ല, അൺഒഫീഷ്യൽ വോട്ടിങ്ങിൻ്റെ ഇത് വെച്ചിട്ട് ആരെങ്കിലും പറയുന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഏഷ്യാൻ്റെ ഒരിക്കലും അത് പബ്ലിക്കായിട്ട് പുറത്ത് വിടാറില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിടൂല്ല അവരത് ഒരിക്കലും. അവസാനം ലാലേട്ടൻ വന്ന് പറഞ്ഞ സമയത്ത് മാത്രമേ അത് അങ്ങനെ കാണാറുള്ളൂ. പിന്നെ ബിഗ് ബോസ് കണ്ടന്റിന് ഒരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി പി ആർ വർക്കിൻ്റെ പ്രാധാന്യം അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ നല്ല പി ആർ കൊടുത്താൽ നമുക്ക് പുറത്തുനിന്ന് നല്ല ഒരു എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ എലക്ഷൻ വരുമ്പോൾ, ഇത് ബിഗ് ബോസിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ എലക്ഷനിലും, ഇപ്പോൾ നടന്ന ഇപ്പോൾ എന്താണ് പറയാം, ഇപ്പോൾ നടന്ന ലോക്സഭ എലക്ഷൻ, നിയമസഭയല്ല ലോക്സഭ എലക്ഷൻ, ഈ ലോക്സഭ എലക്ഷനിൽ പോലും പി ആർ വർക്ക് നടക്കാറുണ്ട്. നിങ്ങളിത് കൊണ്ടുപോയി ഇത് എന്ത് ടൈറ്റിൽ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടുത്തെ പി ആർകാർ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ജീവിക്കുന്നത്, നമ്മൾ ഇപ്പോൾ എന്താണ് പറയുക, ലോക്സഭ എലക്ഷൻ നടക്കുന്നു, ഒരു ആളെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയും, അതിപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് മമ്മൂക്കയുടെ ലാലേൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാന്ന് പറയും, അതൊരു മോശം കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരാളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പി ആർ വർക്കിൻ്റെ ഓൺലൈൻ മീഡിയയിലെ ഉദ്ദേശം. അപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്നതിൽ തെറ്റുന്നൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അതിപ്പോൾ എലക്ഷനായാലും മറ്റ് എന്താണ് പറയുക ബിഗ് ബോസ് ആയാലും മറ്റ് വേറെ ഏത് ഷോ ആയാലും അവർ ഗുണം ചെയ്യും. പബ്ലിക്കിൻ്റെ ഇടയിൽ അവരെക്കുറിച്ച് നല്ലൊരു ഇമേജ് ഉണ്ടാവുകയും അവർക്ക് വോട്ട് കിട്ടുകയും ചെയ്യും. അതിപ്പോൾ ലോക്സഭ എലക്ഷനായാലും നിയമസഭ എലക്ഷനായാലും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ഇതെല്ലാവരും ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ.